നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും എക്സ്പെർട്ടൈസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കൂട്ടുകാരെ, പ്രത്യേകിച്ച് പുതുമകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു വീഡിയോയാണിത്. എന്നാലും എൻ്റെ വീടിൻ്റെ ജനവാതിലിൽ അതിഥിയായി വന്ന ഒരു പ്രാവിൻ്റെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു 40 ദിവസത്തെ വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കൂട്ടുകാരെ, 7-ാമത്തെ നിലയിലാണ് എൻ്റെ ഫ്ലാറ്റുള്ളത്. എൻ്റെ ഫ്ലാറ്റിൻ്റെ ജനവാതിലിൽ ഞാനൊരു ചെടിയും പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ ദിവസവും പ്രാവുകൾ അവിടെ വരും. ഞാൻ ചെറിയ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വന്ന ഒരു അതിഥി അവിടെ കൂടുകൂട്ടാനുള്ള ഒരുക്കം ആണെന്ന് മനസ്സിലായതോടുകൂടി അതിനുള്ള സൗകര്യങ്ങളൊന്ന് ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെറിയ ചെറിയ കമ്പുകളും ചുള്ളികളൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങളോട് കൊടുത്തു. അത് അവർക്ക് വളരെ സന്തോഷകരമായെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് ഈ പ്രാവുക്കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി പാറിപ്പറന്ന് പോയെങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയിലും ഞങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ആക്കാമെന്ന് പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ദിവസവും ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു ചെറിയ കമ്പിൻ്റെ കഷ്ണമായിട്ട് ഈ പ്രാവ് ഈ ചെടിച്ചട്ടിയുടെ മുകളിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് മുട്ടയിടാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ ഈ 7-ാം നില വരെ കമ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തും വലിയ ടാസ്ക് ആയിരുന്നെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അധികം സമയം വേണ്ടി വരുന്നില്ല. കാരണം ഈ കൊണ്ടുവരുന്ന കമ്പുകളെയൊക്കെ താഴോട്ട് പതിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കും വൈഫിനും ഒരു ഐഡിയ തോന്നിയത്, ഞങ്ങൾക്ക് കുറച്ച് കമ്പുകളും ചെകിരിയുടെ നാരുകളൊക്കെ അവിടെ വെച്ചു കൊടുക്കാം, അവർക്കത് കൂടുകൂട്ടാൻ അനുയോജ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മുട്ടയിടാലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ കുറച്ച് കമ്പുകളും ചെകിരി നാരുകളൊക്കെ അവിടെ വെച്ചു. ആ വിശ്വാസം ഞങ്ങൾക്കും പക്ഷികൾക്കും ഒരുപോലെ സന്തോഷമായെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വെച്ച ഈ കമ്പുകൾക്കിടയിൽ ആ പക്ഷി അവിടെ മുട്ടയിടാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ദിവസവും അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു മുട്ടയിടാൻ. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ചെന്ന് നോക്കുന്നത് ഈ പ്രാവിൻ്റെ കൂടിൻ്റെ അടുത്തായിരിക്കും, മുട്ടയിട്ടുണ്ടോ എന്നിങ്ങനെ ആകാംക്ഷയോടുകൂടി ഞാനും എൻ്റെ മക്കളും വൈഫും ഒക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കും. കൂടുതലും നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ പ്രാവുകളുടെ അച്ഛനും അമ്മയും ഏറ്റവും സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. കൂടുകൂട്ടുന്നതിലും അവരുടെ ഒരുമിച്ചുള്ള ആ സഹവർത്തിത്വം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും സന്തോഷം തുളുമ്പുന്ന തരത്തിലായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഒരു രാവിലെ ഞങ്ങൾ എണീറ്റപ്പം 2 മുട്ടകളാണ് കണ്ടത്. അതിരാവിലെയായിരുന്നു ഞങ്ങൾ എണീറ്റത് അന്നത്തെ ദിവസം. അന്ന് നേരെ നോക്കിയപ്പോൾ ഞങ്ങളെ മനസ്സ് ആ 2 മുട്ടകൾ കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി മനസ്സിന്. ഒരു ദിവസം മുമ്പേ ഈ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം അവരടയിരിക്കുന്നത് കാരണം അവരെ നമ്മൾ ശല്യപ്പെടുത്താതെ നോക്കിയിരുന്നു. അപ്പോൾ 2-ാമത്തെ മുട്ടയും ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾക്കിത് കാണാൻ സാധിച്ചത്. അതിരാവിലെ ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ എണീറ്റത്. വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം നമ്മൾ വീട്ടിൽ നോക്കി വളർത്തുന്ന ഒരു കോഴിയോ അതല്ലെങ്കിൽ വല്ല പ്രാവോ മുട്ടയിടുന്ന ആ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കൂടുതലെ പിന്നീടുള്ള 12-14 ദിവസങ്ങൾ അക്ഷമരായിട്ട് ആകാംക്ഷയോട് കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ കൊച്ചു മുട്ടകൾ വിരിഞ്ഞ് ഇറങ്ങുന്ന ആ കുഞ്ഞു പ്രാവുകളെ കാണാനും താലോലിക്കാനൊക്കെ ഉള്ള അവസരം കാത്തിരുന്ന് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും എപ്പോഴും ഇതിന് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കും. എപ്പോഴാണോ ഇത് പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെക്കും, അവരത് ഭക്ഷിക്കും, അവിടെ അടയിരിക്കും. കുറേ ദിവസത്തെ ഞങ്ങളെ ആകാംക്ഷയോട് കൂടിയിട്ടുള്ള കാത്തിരിപ്പിന് ഫലമായി ഞങ്ങൾ ഒരു ദിവസം ഈ പക്ഷി ഒന്ന് എണീറ്റപ്പോൾ കണ്ടത് 2 കുഞ്ഞുങ്ങളും മുട്ട വിരിഞ്ഞ് ഇറങ്ങിയതാണ്. ഓരോന്നായിട്ട് ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചില്ല, കാരണം ഈ പക്ഷികൾക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കരുത് എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷികൾ എപ്പോഴാണോ അവിടെ ഇല്ലാത്തത് അവർ ഭക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ഈ ജനവാതിൽ തുറക്കാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം യാദൃശ്ചികപരമായിട്ട് ഞങ്ങൾ തുറന്നപ്പോൾ 2 കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു ദിവസമായിട്ട് ഉണ്ടാവുള്ളൂ ഏകദേശം വിരിഞ്ഞിറങ്ങിയിട്ട്. ഞങ്ങളെ മനസ്സിൽ തോന്നിയ സന്തോഷത്തിൻ്റെ അളവ് എനിക്കിവിടെ
വിവരിക്കാൻ സാധിക്കില്ല. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് കടന്നു പോയത്. ഓരോ ദിവസവും ഈ പക്ഷികളുടെ വളർച്ച ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷികൾക്ക് വേണ്ട തീറ്റയൊക്കെ അമ്മക്കിളിയും അച്ഛനും ഒക്കെ കൊണ്ടുവന്ന് അവരെ വായിൽ കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഏവരെയും മനസ്സിനെ കുളിർമ നൽകുന്ന നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു ഈ പക്ഷികളുടെ ജീവിതം. നമ്മൾ സ്ഥിരമായിട്ട് വീക്ഷിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നീട് നമ്മളെ അവർക്ക് പേടിയില്ലായിരുന്നു. നമ്മൾ മെല്ലെ ജനവാതിൽ തുറക്കുമ്പോഴും ചില സമയത്ത് അത് പാറിപ്പോവും, ഇല്ലാത്ത സമയത്ത് അവിടെ നിൽക്കും. അങ്ങനെ ഓരോ ദിവസവും ഈ പക്ഷിയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ദൃശ്യങ്ങളിൽ പകർത്താൻ എനിക്ക് സാധിച്ചു. സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ മുട്ടയിടാറുണ്ട്, അടയിരിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ വിരിയാറുണ്ട്. എന്നാൽ അത് അതിൻ്റെ സ്ഥലം വളരെ വിട്ടായിരിക്കും, നമുക്ക് ഇത്ര തന്നെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ ജനവാതിലിൽ എപ്പം നോക്കിയാലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും വീക്ഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ആ ചെടി നട്ടതും ആ ചെടിയുടെ ചട്ടിയിൽ ഇവർ കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർന്നു വരുന്നതും കാണാൻ മുഴുവൻ ആസ്വദിക്കാനും നമുക്ക് സാധിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. നോക്കു കൂട്ടുകാരെ, എത്ര വലുതായി നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ കൂടെയൊക്കെ വെച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വാതിലൊക്കെ തുറക്കുമ്പോൾ അവർ മെല്ലെ കൊത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത്ര വലുതായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമാണ്. കാരണം എപ്പോഴായിരിക്കും ഈ പക്ഷി പാറുക? ഈ പാറി പോകുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷേ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവാം. കാരണം ഇത്ര ദിവസം 30 ദിവസമൊക്കെ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഇങ്ങനെ പാറിപ്പറന്ന് നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന കുട്ടികളെ ഈ സ്വതന്ത്രമായി ആകാശത്തോട്ട് പാറിപ്പറക്കുമ്പോൾ നമുക്ക് ചെറിയ സന്തോഷം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മളെ വീട്ടിലെ വളർത്തിയുണ്ടാക്കിയ ഈ പക്ഷി പാറിപ്പറന്ന് പോകുമ്പോഴും ഉണ്ടാവുന്ന, ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആ കണിക കാരണം നമുക്കും ചെറിയ വിഷമമുണ്ട്. എന്തായാലും അവർ അവരുടെ ലോകത്തിലോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു പ്രാവിന് വളർച്ച കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വെറുതെ അങ്ങനെ ചിറകിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. പറക്കാനുള്ള ഒരുക്കം വന്ന് ഞങ്ങൾക്കത് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പം ഈ ഏറ്റവും വലിയ പ്രാവിനെ അവിടെ കാണാനില്ല. അല്പം കഴിഞ്ഞ് നോക്കിയപ്പം മനസ്സിലായി ആ പ്രാവ് തൊട്ടടുത്ത് ഇങ്ങനെ പാറി പാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായിട്ട് പാറാനുള്ള ശേഷി ആ കൊച്ചു പ്രാവിന് ലഭിച്ചു. രണ്ടാമത്തെ ദിവസം ഈ രണ്ടാമത്തെ പ്രാവും പാറിപ്പറക്കാനുള്ള ഒരുക്കാണ്. ഞങ്ങളെ മനസ്സ് പെടുകയാണ്. കാരണം 40 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ അതിഥികൾ ഇന്ന് സ്വതന്ത്രമായ ലോകത്തോട്ട്, അവരുടേതായിട്ടുള്ള ലോകത്തോട്ട് പോവുകയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേർപെരിവ്, വേർപാട് ഒരു വല്ലാത്ത വേദന തന്നെയാണ്. എന്തായാലും നമ്മൾ 40 ദിവസം പരിപാലിച്ച് കൊടുത്ത ഈ പ്രാവുകൾ ഇവിടെ നിന്ന് പാറിപ്പോയി. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഈ ഖാലിയായിട്ടുള്ള ഈ കൂട് മാത്രമാണ്. എന്തായാലും കൂടുകാരെ, ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വണക്കം.